അപ്പം ഒരാൾ വന്ന് നോക്കുമ്പോൾ തൈര് കടത്തിൽ വലിയൊരു കോക്രാച്ചി തവള. അയാൾ നോക്കി വേറെ തൈരും ഇല്ല, ഇനി തൈര് കൊണ്ടുവരാനും വിഷമം. അയാൾ എന്ത് ചെയ്തു, ആ തവളയെ അങ്ങോട്ട് എടുത്തിട്ട് അപ്പുറത്തേക്ക് ഒറ്റ കയറി. ആ തവള എറിയുന്ന സമയത്ത് പറഞ്ഞു, താങ്ക് യു സോ മച്ച് എന്ന്. ഇനിയിപ്പോൾ എന്താ പറയേണ്ടത്, നന്ദി, വളരെ നന്ദി. എന്നിട്ട് അയാൾ തൈരൊക്കെ നടച്ച് ഉഷാറാക്കി എല്ലാവർക്കും കൊടുത്തു എന്നാണ് പറയണത്. എന്തായാലും ആ സദ്യ ഉണ്ടവർ പറഞ്ഞത്ര ഇതുപോലൊരു തൈര്. പക്ഷെ വിഷയം അതല്ല, തൈര് കഴിച്ചതല്ല വിഷയം. ചോദ്യം ഇതാണ്, ഇതിലേത് തവളയായി തീരണം എന്ന്. ചാവണ തവള വേണോ ചാടുന്ന തവള വേണോ? എന്തായാലും തവളയാവണ്ട. ആവേണ്ടത് ചാടുന്ന തവളയുടെ മനസ്സ് നമുക്ക് വേണം. അതല്ലേ ജീവിതം എന്ന് പറയുന്നത്? പത്തരത്തിലുള്ളൊരു മനസ്സ് നമുക്ക് വാർത്തെടുക്കാൻ, അതായത് നമ്മൾ ചുറ്റും ജീവിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ കൂടെയുള്ളവർ ഒരുപക്ഷെ നെഗറ്റീവായി ചിന്തിച്ചേക്കാം, നമ്മുടെ സമൂഹത്തിലുള്ളവർ നെഗറ്റീവായി ചിന്തിച്ചേക്കാം, എന്നാലും അവരുടെ നെഗറ്റീവ് മനസ്സൊന്നും നമ്മളെ സ്വാധീനിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കവചം വേണം, നമ്മുടേതായിട്ടുള്ളൊരു ലക്ഷ്മണരേഖ വേണം, നമ്മുടേതായിട്ടുള്ളൊരു സുദർശന ചക്ര വര വേണം. അതെന്താണത്? നമുക്ക് അറിവിൻ്റേതായിട്ടുള്ള, ജ്ഞാനത്തിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തമായ ജീവിത ദർശനത്തിൻ്റെ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകളൊന്നും മറ്റുള്ളവർ തളർത്തുന്നതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അങ്ങനൊരു വഴിയാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. വിദുര മൈത്രേയ സംവാദത്തിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമായിരുന്നു, സുഖത്തിന് വേണ്ടി ആളുകൾ ജീവിക്കുന്നു, പക്ഷെ അവർക്ക് കിട്ടുന്നത് സുഖത്തെക്കാളുപരി ദുഃഖമാണ്. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും, ഏത് മേഖലകളിലും ആളുകൾ അതാ ചെയ്യുന്നത്. അതെന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാരണം നാം സുഖം പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ കാര്യങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കുക. അതെന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കുന്നത് സംഭവിക്കാത്തത്? കാരണം കാലമെന്ന് പറയുന്ന ഒരു ശക്തി ഇതിൻ്റെ പിന്നിലുണ്ട്. കാലം എന്ത് ചെയ്യുന്നു? കാലം ഇവിടെ ഓരോന്നിനെയും വ്യത്യസ്തമാക്കി വെച്ചിട്ടുണ്ട്, ഓരോ സ്വഭാവങ്ങളെ വ്യത്യസ്തമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ പ്രതീക്ഷിക്കുന്നത്, അനുഭവമുണ്ടാവുന്നത്. ഈ നിമിഷം നമ്മൾ നോക്കൂ, നമ്മൾ ഈ നിമിഷം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കാലമാണോ അമേരിക്കക്കാരുടെ കാലം ആണോ? നമ്മുടെയും അവരുടെയും സമയം ഒരുപോലെയാണോ? ഈ ലോകത്തിൽ എല്ലാവരുടെയും സമയം ഒരുപോലെയാണോ? ഇന്ത്യയിൽ തന്നെ നിങ്ങൾ എന്താണ് ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ എന്താണ് അൻഡമാൻ നിക്കോബാറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മുടെ സമയമല്ല അവിടുത്തെ സമയം. പറയുമ്പോൾ ഒരേ വാച്ചാണ് അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നതെങ്കിലും സമയത്തിൽ അളവിൽ വ്യത്യാസമുണ്ട്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളാണ്. വൈവിധ്യമുള്ളതിൽ നിന്ന് ഒരിക്കലും പെർമനൻ്റായ ഒന്ന് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. ഇത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം അടുത്തതിലേക്ക് കടക്കാൻ. ഈ കാലം എന്ന് പറയുന്നത് എന്താണ്? അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാലം എന്ന് പറയുന്നത് രണ്ട് തലത്തിലാണ് ഭാഗവതം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഒന്നാമത്തതിനെ പറയും സബ്ജക്റ്റീവ് എന്ന് പറയും, രണ്ടാമത്തതിനെ പറയും ഒബ്ജക്റ്റീവ് എന്ന് പറയും. എന്താ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഒന്ന് വസ്തുവിലുള്ളതാണ്, വസ്തു എന്ന് പറഞ്ഞാൽ തത്വത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നതാണ്. മറ്റൊന്ന് ആരോപിതമാണ്, ഒന്നിൽ ആരോപിച്ചിരിക്കുകയാണ്. സ്വാമി പറയുന്നത് മനസ്സിലായില്ല? അതായത് ഒന്ന് വസ്തുനിഷ്ഠമാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു കുട്ടി പ്രവേശിച്ചാൽ ആ കുട്ടിയുടെ ഭ്രൂണം ഇന്നെ സമയത്ത് വളരണം എന്നുള്ളത് സബ്ജക്റ്റീവാണ്, അത് നമ്മൾ അടിച്ചേൽപ്പിച്ചതല്ല, അത് കാലത്തിൻ്റെ നിയോഗമാണത്. ഒരു തെങ്ങിൻ്റെ തൈ നിങ്ങൾ കുഴിച്ചിട്ടാൽ അത് എത്ര സമയത്തിനുള്ളിൽ തെങ്ങായി നിങ്ങൾക്ക് നാളികേരം തരണമെന്ന് അതിൽ അന്തർലീനമാണ്, അത് സബ്ജക്റ്റീവാണത്. അതിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. നമുക്ക് ഹൈബ്രിഡൊക്കെ ഉണ്ടാക്കാം, അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയാലും ആ നേരത്തെയുള്ള മദർ ട്രീ ഉണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധ്യമല്ല. ഇതിനെ പറയും സബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്നത് ആരോപിതമാണ്, ആരോപിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രായം, അത് ആരോപിച്ചിരിക്കുകയാണ്. എന്താ സ്വാമി ആരോപിച്ചിരിക്കുന്നു പറയണത്? ഇപ്പം നിങ്ങൾ പറയണു എനിക്ക് 40 വയസ്സ്, നിങ്ങൾ അങ്ങനെ വെച്ചിരിക്കുക. കൂടുതൽ പറഞ്ഞത് വിഷമാവും നിങ്ങൾക്കും, ഒരു ആവറേജ് പറഞ്ഞു എന്ന് മാത്രം. ഇതെന്ന് മുതലാണ് നിങ്ങൾ വയസ്സ് കണക്കാക്കിയിരിക്കുന്നത്? അമ്മയുടെ
ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്ന നിമിഷം. അന്ന് മുതലാണോ നിങ്ങളുടെ ശരീരം ഉള്ളത്? ആണോ? അപ്പം എത്രയാണ് നിങ്ങളുടെ വയസ്സ്? ഒരു 9 മാസം കൂടി കൂട്ടി നിന്നിരിക്കുക. അവിടുന്നാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? അതിനു മുമ്പുണ്ടോ നിങ്ങൾ? അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വരണമെങ്കിൽ അച്ഛൻ്റെ ശരീരത്തിലൊരു ബീജമായിട്ട് നിങ്ങൾ ഉണ്ടാവണം. വേണോ വേണ്ടയോ? അല്ല, ശൂന്യതയിൽ നിന്നാണോ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോഴും നമ്മളുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ വയസ്സ് എത്രയാ പറയാൻ പറ്റുമോ? പുറകോട്ട് 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 ചിന്തിക്കും തോറും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പം പിന്നെ നമ്മൾ ഈ വയസ്സെന്ന് പറയുന്നത് ശരീരത്തിൽ ആരോപിച്ചിരിക്കുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പം ആ സന്തോഷമായി. സ്വാമി ഇനി പറയാലോ, എനിക്ക് വയസ്സൊന്നും ഇല്ലയാണ്. ഇതുവരെ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വയസ്സ് പറയണമല്ലോ എന്ന്. ഇന്ന് മനസ്സിലായി എനിക്ക് എന്തില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അപ്ലിക്കേഷനിൽ ഫിൽ കൊടുക്കണ്ട കേട്ടോ. പലയിടത്തൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പെൻഷനോ മറ്റോ കാര്യങ്ങൾ, ഏജ് നോട്ട് കൺസേൺഡ് എന്ന് എഴുതി വെക്കേണ്ട, അല്ലെങ്കിൽ ഏജ്ലെസ് എന്നൊന്നും എഴുതി വെക്കേണ്ട. നമ്മളെ സംബന്ധിച്ച് ഇവിടെ 2 സമയമുണ്ട്. ഒന്ന് സബ്ജക്റ്റീവാണ്, മറ്റൊന്ന് ഒബ്ജക്റ്റീവാണ്. നാം ഇപ്പോൾ കൂടുതൽ നമ്മുടെ മനസ്സിനെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ഈ സമയത്തിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാണല്ലോ, സമയത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിലാണ് നമ്മുടെ മനസ്സ് കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ദുഃഖങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്തിൻ്റെ ഉള്ളിലേക്കാണ്. കാണാൻ സാധിക്കും നിങ്ങൾക്ക്, വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. സമയം എന്ന് പറയുന്നത് ചലനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ചലനമില്ലെങ്കിൽ എന്തില്ല, സമയമില്ല. വളരെ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് സൂര്യനും ഭൂമിയും നിന്ന നിൽപ്പിൽ അവിടെ നിൽക്കണമായിരിക്കുക. സൂര്യൻ അവിടെ നിൽക്കുന്നു, അതേപോലെ ഭൂമിയും നിൽക്കുന്നു. ഭൂമിക്ക് കറക്കമില്ലെങ്കിൽ എന്തായിരിക്കും സമയം? സൂര്യൻ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, അത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണല്ലോ, സയന്റിഫിക്കലി.